മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ. ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. കാൻവാക്ക് ഫുട്വെയർ ബാഗ്സ് ആൻഡ് ടോയ്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. ഏറനാടിന്റെ കലാ സാംസ്കാരിക ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വണ്ടൂർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി മാധ്യമപ്രവർത്തകൻ ആർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഓരോ നാടിനും വലിയ വലിയ തോതിലുള്ള സാംസ്കാരിക പശ്ചാത്തലങ്ങളുണ്ട്. അത് കൃത്യമായ തരത്തിൽ അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോ ഇവിടുന്ന് ഡോക്ടർ പാലോളി മുഹമ്മദ് കുട്ടിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പരിസരനെ കുറിച്ച്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, പാലോളി മുഹമ്മദ് കുട്ടി ഒരു രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തെ വേണ്ട തരത്തിൽ നമ്മൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനിയിപ്പോ പാലോളി കുറച്ച് കഴിയുമ്പം മരിച്ചുപോകും, അതിനുശേഷം വരുന്ന ആളുകൾക്ക് ഇത്തരം കഥകൾ മാത്രമാവും. ആ ഒരു ഒരു യഥാർത്ഥത്തിലുള്ള കൃത്യമായ തരത്തിലുള്ള ഒരു ജീവചരിത്രം പോലും അദ്ദേഹത്തെ കുറിച്ചില്ല. നമ്മളിവിടെ ഡോക്ടർ തന്നെ പറഞ്ഞു, കുഞ്ഞാലിയുടെ കാര്യം പറഞ്ഞു, സഖാവ് കുഞ്ഞാലി. സഖാവ് കുഞ്ഞാലിയെ കുറിച്ചുള്ള ഏത് തരത്തിൽ സൂക്ഷ്മമായ എന്ത് ഡോക്യുമെന്റാണ് നമ്മുടെ കയ്യിലുള്ളത്? ഹംസ ആലുങ്കലിനെ പോലുള്ള ആളുകൾ അത് എഴുതിയിട്ടുണ്ട്. ഏറനാട് മേഖലയിലെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഏറനാട് കലാ സാംസ്കാരിക വേദിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏറനാടിന്റെ സാഹിത്യ ചരിത്രത്തെ ആസ്പദമാക്കി കഥാകൃത്ത് രാജൻ കരുവാരക്കുണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി. കെ കുഞ്ഞി മുഹമ്മദ് അഞ്ചച്ചവടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റൌഫ് വണ്ടൂർ, നാസർ തുള്ളിശ്ശേരി, പി പി മുഹമ്മദ്, വി ഷാനവാസ്, സി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ഞങ്ങളുടെ സ്വർണ സമ്പാദ്യ പദ്ധതിയിൽ അംഗങ്ങളാകൂ. 20 മാസം കൊണ്ട് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കുവാനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഡയമണ്ട്, ഗോൾഡൻ, സിൽവർ, ഇളയോടൻ ബിൽഡിംഗ്, മെയിൻ റോഡ് ചെറുകോട്, ഗ്രാൻഡ് ഫർണിച്ചർ, നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച്, എടക്കര, പാലുണ്ട.